നഷ്ടപ്പെട്ടു പോയ അവർ സ്വപ്നം തിരിച്ചു വരികയാണ്. യോഹൻ അദ്ദേഹം ഉണ്ട് സംഭവിച്ചേക്കും. സിനിമയുടെ സംവിധാനമായ ജീവിയമ്മ തന്നെയാണ് ഇക്കാര്യം പബ്ലിക്കായി പറഞ്ഞത്. പുള്ളി എന്താ പറഞ്ഞെന്നൊക്കെ പറയാം, അതിനുമുമ്പ് യോഹനെ പറ്റി ഒന്ന് പറയാം. ചിലർക്ക് അതിനെ കുറിച്ച് അറിയത്തില്ലായിരിക്കും. നമ്മുടെ ദളപതി വിജയ് നൻപൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൗതം മേനോൻ യോഹന്റെ സ്ക്രിപ്റ്റുമായി വിജയാണന്റെ അടുത്ത് വരുന്നത്. അന്ന് ജീവ്യം പറഞ്ഞ കഥ പുള്ളിക്ക് ഇഷ്ടപ്പെടുകയും ഈ സിനിമയിൽ അഭിനയിക്കാന്ന് പറയുകയും ചെയ്തു. അങ്ങനെ തുപ്പാക്കി സിനിമ റിലീസ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ യോഹൻ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ പോസ്റ്റ്. അങ്ങനെ യോഹൻ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിച്ചു. എ ആർ റഹ്മൻ ആയിരുന്നു പടത്തിന്റെ മ്യൂസിക്, ഇറോസ് ഇന്റർനാഷണൽ ആയിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നത്. അങ്ങനെ എല്ലാം ശരിയായി. പടത്തിന്റെ ഷൂട്ട് തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ജീവം പടത്തിന്റെ സ്ക്രിപ്റ്റുമായി വീണ്ടും വിജയുടെ അടുത്ത്. എന്നാൽ അന്ന് വിജയോട് പറഞ്ഞ കഥയല്ലായിരുന്നു സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, പടത്തിന്റെ ഷൂട്ട് തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ജീവിയമ്മ പടത്തിന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കിയിരുന്നില്ല. സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഷൂട്ട് തുടങ്ങാന്ന് വിജയ് ജീവിയമ്മനോട് പറയുകയും സിനിമയുടെ ഷൂട്ട് മാറ്റിവെക്കുകയും ചെയ്തു. എന്നാൽ ജീവിയം പിന്നീട് യോഹൻ നീട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. അതിനിടയ്ക്ക് ജീവിയം കുറെ പടങ്ങൾ അനൗൺസ് ചെയ്യുകയും കുറച്ച് പടങ്ങൾ മാത്രം ചെയ്യുകയും ചെയ്ത പടം പെട്ടിലാക്കുകയും ചെയ്തു. ഈ ജീവിയമ്മിന്റെ രീതി എന്താണെന്ന് വെച്ചാൽ, നല്ലൊരു കഥയുണ്ടാക്കി നടന്മാരെ ഇംപ്രസ് ചെയ്ത് ഷൂട്ട് അങ്ങ് തുടങ്ങും. എന്നിട്ട് ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ തന്നെ ആ സ്ക്രിപ്റ്റിൽ വീണ്ടും വർക്ക് ചെയ്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അത് ചില നടന്മാർക്കും പ്രൊഡ്യൂസർമാർക്കും പിടിക്കില്ല. അങ്ങനെയാണ് ജീവിയമ്മിന്റെ മിക്ക സിനിമയും ഡ്രോപ്പ് ആയത്. ഫോർ എക്സാമ്പിൾ തുപ്പരി ആനന്ദൻ, സൂര്യയുടെ ധ്രുവ നക്ഷത്രം, പിന്നെ യോഹൻ. യോഹൻ അദ്ധ്യായം ഒണ്ട്രു, മിഷൻ 1, ന്യൂയോർക്ക് സിറ്റി എന്നായിരുന്നു ഈ സിനിമയുടെ മുഴുവൻ പേര്. ഇതൊരു വലിയ സിനിമയായിരുന്നു. കഥ കൊണ്ടും ബഡ്ജറ്റ് കൊണ്ടും എല്ലാം ഒരുപാട് വിദേശ ടെക്നീഷ്യൻസ് വർക്ക് ചെയ്യേണ്ടിരുന്ന ഒരു സിനിമയായിരുന്നു. ഒരുപാട് വിദേശ ആക്ടേഴ്സ് അഭിനയിക്കേണ്ട സിനിമയായിരുന്നു. ഈ സിനിമയുടെ ഒരു കഥ ഇങ്ങനെയായിരുന്നു. യോഹൻ എന്നൊരു പയ്യൻ ഇന്ത്യയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ഉപരിപഠനത്തിനായി പോവുകയും അവിടെ വെച്ച് കണ്ടുമുട്ടിയ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാവുകയും ചെയ്യുന്നു. പെട്ടെന്നൊരു ദിവസം ആ പെൺകുട്ടി നാട്ടിലേക്ക് മടങ്ങുകയും ആ കുട്ടി സഞ്ചരിച്ച ഫ്ലൈറ്റ് തീവ്രവാദികളെ ഹൈജാക്ക് ചെയ്യുകയും ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ആ കുട്ടിയുടെ മരണത്തോടെ യോഹൻ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വരികയും പിന്നീട് അതിൽ നിന്നൊക്കെ ഓക്കെ ആവുകയും അമേരിക്കയിലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാവുന്നതും ആ തീവ്രവാദികളെ പിടികൂടുന്നതുമാണ് കഥ. എന്നാൽ ഈ കഥ ഒരു ബിഗിനിങ് ആയിരുന്നു. ഒരുപാട് മിഷൻസിന്റെ തുടക്കമായിരുന്നു യോഹൻ അധ്യായം ഒണ്ട്, മിഷൻ 1, ന്യൂയോർക്ക് സിറ്റി. പിന്നീട് പല രാജ്യങ്ങളായി പല മിഷൻസിന്റെ ഭാഗമായി യോഹൻ അധ്യായം 2, 3, 4 അങ്ങനെ ഒരു സീരീസ് പോലെ പോകേണ്ട സിനിമയായിരുന്നു. ഇനി പറഞ്ഞിട്ടെന്താ, സാഹചര്യം വില്ലനാകുമെന്ന് കേട്ടിട്ടില്ലേ, അതാണ് യോഹന് സംഭവിച്ചത്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി യോഹൻ ഒരു നടക്കാത്ത സ്വപ്നമായി നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ ഒരു കാര്യം, യോഹൻ ഇതുവരെ ഒഫീഷ്യലായി ഉപേക്ഷിച്ചിട്ടില്ല. ഈ അടുത്ത് നടന്ന ഒരു ഇന്റർവ്യൂവിൽ ജീവ്യം പറഞ്ഞിരുന്നു വിജയോട് യോഹന്റെ കഥ ഒന്നുകൂടെ പറയാൻ പോവുകയാണെന്ന്. അത് കൂടാതെ യോഹൻ സിനിമയുടെ സ്ക്രിപ്റ്റ് ഇപ്പോഴും റെഡിയാണെന്ന് ജീവിയമ്മ തന്നെ ഇപ്പൊ ഒഫീഷ്യലായി കൺഫേം ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോ ഒന്ന് കണ്ടു. തലപതിയോടെ യോഹാൻ അധ്യായം, അത് യോഹാൻ അപ്പടിന്റെ പടത്തോടെ അപ്ഡേറ്റും റീസെന്റാ നീ കൂടെ കൊടുത്തിരുന്നീ. യെസ്, അതൊരു ഇന്റർനാഷണൽ മൂവി, അത് അബ്രോഡ്ല പോയി പറയണം, അതെ പറ്റി ചില വാർത്തകൾ சொல்ல முடியுமா? இல்ல நான் அப்டேட் கொடுத்துட்டே இருக்கலாம், அவங்க சைடுல ஏதாவது வரணும்ல. ஓகே, என்ன பொறுத்த வரைக்கும் அது ஒரு கதை, அது இருக்கு. அது ஐ திங்க் இப்போ நான் இன்னைக்கு உங்களை மீட் பண்றேன்ல. There is a design that we should meet today. There is a design that I should meet you today. அந்த மாதிரி ஒரு டிசைன் இருந்தா அந்த படம் நடக்கும். அதாவது we have to work towards that. அதுக்கு நான் வீட்லயே உட்கார்ந்திருக்க முடியாது. I'm making some efforts towards that. It will happen. If it happens, it's great. I'm looking sure, forward. Sir. We are also waiting and நிறைய படத்துல இன்னைக்கு நடிக்கிறீங்க நீங்க. ஜீவியம் സംവിധാനം ചെയ്യുന്ന എസ്ടിആറിന്റെ വിടികെ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നടന്ന പ്രസ് മീറ്റിലാണ് ജീവിയം യോഹനെ കുറിച്ച് പറഞ്ഞത്. സിനിമയുടെ സ്ക്രിപ്റ്റ് റെഡിയാണെന്നും വിജയ് സാർ ഓക്കെ പറഞ്ഞാൽ ഉറപ്പായി ഒന്നുകൂടെ യോഹൻ സിനിമ ആരംഭിക്കുമെന്നാണ് ജീവിയം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നടക്കില്ല എന്ന് കരുതിയ സ്വപ്നത്തിലേക്ക് ചെറിയ വെളിച്ചം വന്നു തുടങ്ങി. ദളപതി 67 ജീവിയം ദളപതിയുടെ കൂടെ അഭിനയിക്കാൻ പോവുകയാണ്. അപ്പൊ യോഹൻ സംഭവിക്കാൻ 90% ചാൻസ് ഉണ്ട്. ആരൊക്കെ യോഹനെ കാത്തിരിക്കുന്നു ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ.